അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അഞ്ചാം ക്ലാസ്സിലെ അഖീദയിലെ അഞ്ചാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ. ആ പാഠത്തിലെ ഒരു മോഡൽ പേപ്പറാണ്. അപ്പം നമുക്ക് ചോദ്യോത്തരങ്ങൾ കടക്കാം. അതിന് മുൻപായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റു ക്ലാസ്സുകളിലെ ചോദ്യോത്തര പേപ്പറുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ സഹിതം കാണാവുന്നതാണ്. അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഒന്നാമത്തത്, ഡാഷ് നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും ഇവിടെ വിട്ടുപോയത് മുഅ്മിനായ നിലയിൽ എന്നതാണ്. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും, ഇനി രണ്ടാമത്തത്, ഡാഷ് സ്നേഹിക്കലും ആദരിക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. സഹാബാക്കളെ സ്നേഹിക്കലും ആദരിക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. മൂന്നാമത്തത്, എൻ്റെ സഹാബത്ത് ഡാഷ് സന്മാർഗം പ്രാപിച്ചവരാകും. സന്മാർഗം പ്രാപിച്ചവരാകും. വിട്ടുപോയത് എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ പിന്തുടർന്നാലും ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റായി. രണ്ടാമത്തത്, ഉത്തരം എഴുതുക. താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് സഹാബി എന്ന് പറയുക. ഉത്തരം, മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സഹാബികളുടെ പ്രത്യേകത എന്ത്? സഹാബികളുടെ പ്രത്യേകത, അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ആർക്കാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഈ നാല് പേർക്കാണ് ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ നാലാമത്തെ ചോദ്യം, സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര്? സംശയമില്ല, ഖുലഫാഉർ റാഷിദീങ്ങളാണ് സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇനി അവസാനത്തെ ആക്ടിവിറ്റി, വിട്ടുപോയ സഹാബികളെ എഴുതുക. നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഇവിടെ താഴെ ഉണ്ട്. അതിൽ 4 പേരുടെ പേര് ഇവിടെ ചേർത്ത് കൊടുക്കണം. വിട്ട ഭാഗം, വിട്ട സഹാബികളെ പൂരിപ്പിച്ചു കൊടുക്കുക. അബൂബക്കർബിന് അബി ഖുഹാഫ. രണ്ടാമത്തത്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത്, ഉസ്മാൻ ബിൻ ഖഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നാലാമത്തത്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തത്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആറാമത്തത്, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇനി ഏഴാമത്തത്,
സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. എട്ടാമത്തേത് തുലഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. ഒമ്പതാമത്തേത് അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. പത്താമത്തേത് അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 10 സ്വഹാബാക്കളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ മോഡൽ പേപ്പർ കംപ്ലീറ്റ് ആയി. അർദ്ധവാർഷിക പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഈ മോഡൽ പേപ്പർ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.